ഇന്നിപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് നവകേരള സദസ് ആയതുകൊണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം. കേരളം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച മുഖ്യമന്ത്രി, ഏറ്റവും കൂടുതൽ തവണ ഭരിച്ച മുഖ്യമന്ത്രി, ഏറ്റവും കുറച്ച് ദിവസം ഭരിച്ച മുഖ്യമന്ത്രി, ഏറ്റവും കുറച്ച് നാൾ ആരുടെ മന്ത്രിസഭയായിരുന്നു അത് ലീഡ് ചെയ്ത മുഖ്യമന്ത്രി, അതുപോലെ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തി, ഇവരെല്ലാം സെക്കൻഡുകളുണ്ട്. സെക്കൻഡ് 15 സെക്കൻഡ് 10 സെക്കൻഡ് നമുക്ക് നോക്കിയാലോ. അപ്പൊ നമ്മൾ നവകേരള സദസ്യവുമായി ബന്ധപ്പെട്ട് ഒരു സ്പീഡ് കാർട്ട് എന്തായാലും മിനിസ്റ്റർ പി പ്രസാദ് തന്റെ പഴയ സുഹൃത്തിനെ കിട്ടിയപ്പോ ബാക്കിയൊക്കെ മറന്നു. നമുക്ക് സ്പീഡ് ആർട്ടിസ്റ്റ് ആണ് ജിതേഷ്, സ്പീഡ് കാർട്ടൂണിസ്റ്റ് എന്ന് പറയും, സെക്കൻഡ് കൊണ്ട് വരയ്ക്കും. കേരളം ഏറ്റവും കൂടുതൽ തവണ ഭരിച്ച മുഖ്യമന്ത്രി അതാരാന്നറിയോ? ഏറ്റവും കൂടെ തവണ, ഏറ്റവും കൂടെ കാലം ഭരിച്ചത് ഇ കെ നായനാരാണ്. ഏറ്റവും കൂടെ തവണ ഭരിച്ചതാരാന്ന് ചോദിച്ചത് നോക്കിക്കോ, 4 തവണയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത്. അദ്ദേഹം 1918 ജനിക്കുന്നത്. ജൂലൈ മാസം 5 തീയതി കണ്ണൂർ ജില്ലയിൽ കണ്ണോത്ത് വീട്ടിൽ രാമുണ്ണി മാരാരുടെയും കല്യാണി മാരസിയാരുടെയും മകനായി ജനിച്ച ശ്രീ കെ കരുണാകരന്റെ ഒരു കാർട്ടൂൺ ചിത്രമാണ് വരച്ചത്. ഇനി വരയ്ക്കുന്ന, അതായത് 5 വാചകം പറഞ്ഞു തീർക്കുന്നതിനിടയിൽ കെ കരുണാകരനെ അദ്ദേഹം എത്തിച്ചു. റെക്കോർഡ് പ്രോഗ്രാമോ എഡിറ്റഡ് പ്രോഗ്രാമോ അല്ല, ഇടത്തെ കൈ കൊണ്ട് കെ കരുണാകരനെ വരച്ചു. ഇടത്തെ കൈ കൊണ്ട് കെ കരുണാകരനെ വരച്ചു. കെ കരുണാകരൻ ഒരു ഇടതുരാഷ്ട്രീയം ഉണ്ടല്ലോ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ വന്നൊരു രാഷ്ട്രീയ നേതാവാണ്. ചിത്രകാരനായ ഏക മുഖ്യമന്ത്രിയാണ്. ചിത്രകാരൻ കണ്ണൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നത് ചിത്രം വരെ പഠിക്കാനാണ്. അതെ, പക്ഷെ അദ്ദേഹം ചിത്രകാരനായില്ല, മൂക്കുകൊണ്ട് എല്ലാരും ഇക്ഷാ വരപ്പിച്ചു. കൈകൊണ്ട് വരയ്ക്കുന്നവരുടെ മൂക്കുകൊണ്ട് ഇക്ഷാ വരപ്പിച്ചു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ 3 തവണയായിട്ട് 11 വർഷക്കാലം മുഖ്യമന്ത്രി ആയത് 1919 ജനിച്ച, December 9 ജനിച്ച ഏറംബാല കൃഷ്ണൻ നായനാർ എന്ന ഇ കെ നായനാരാണ്. അദ്ദേഹം 3 തവണയായിട്ട് 11 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മലയാളിയെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്ത നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഇതാ അദ്ദേഹത്തിന്റെ കാർട്ടൂൺ ചിത്രം ഞാനിവിടെ വേഗവരകളിലൂടെ അവതരിപ്പിക്കുന്നു. ഞാൻ അടുത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം വരയ്ക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വിടുന്ന ആ നർമ്മഭാവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതാ നോക്കൂ, 12 സെക്കൻഡ് 13 സെക്കൻഡിനുള്ളിൽ ഇ കെ നായനാരുടെ ചിത്രം റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് വരയ്ക്കുന്നത് കേരളത്തിന്റെ 11th മുഖ്യമന്ത്രിയാണ്. അതായത് 12 വ്യക്തികളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിട്ടുള്ളത്. പണ്ട് മാവേലി കേരളം ഭരിച്ചെങ്കിൽ പേരിൽ വേലിയുള്ള ഒറ്റ ഒരാളെ ഐക്യ കേരളം ഭരിച്ചിട്ടുണ്ട്. ആരാണ്? വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. അദ്ദേഹത്തെ വരയ്ക്കുന്ന 2 കൈകൾ കൊണ്ട് അപ്പം ഈ വരയ്ക്കുന്ന ചിത്രത്തിനാണ് ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായി 20 മില്യൺ ഒരു മലയാളിക്ക് വ്യൂസ് കിട്ടിയത്. ഇപ്പൊ 21 മില്യൺ ആയിട്ടുണ്ട്. ഇതാ 2 കൈകൾ കൊണ്ട് വി എസ് അച്യുതാനന്ദൻ. സമയമുണ്ടിക്കോളൂ, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 12, 12 ആണ് ഉദ്ദേശിച്ചത്. കാര്യം 11th മുഖ്യമന്ത്രിയെ 11 സെക്കൻഡ് വരയ്ക്കണമെന്നായിരുന്നു ഉദ്ദേശിച്ചത്. അതിവേഗത്തിലാണ് ഇൻക്രെഡിബിൾ കേട്ടോ, ഇൻക്രെഡിബിൾ. കാരണം ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അറിയാം അത് അത്ര വേഗം സാധ്യമാവുന്നതല്ല. പക്ഷെ ആ വരകൾ ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായത് അരക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി. 36th നമ്മൾ ആലോചിച്ചോളാം, അത്രയും വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാര. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഏറ്റവും ആന്റണി അദ്ദേഹത്തിന്റെ ചിത്രം. AK-47 കരുത്തുള്ള മൗനമാണ്. മകൻ പാർട്ടി വിട്ടു പോയിട്ട് പോലും അദ്ദേഹം മൗനം ആണ്, കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ആന്റണി അദ്ദേഹത്തെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നോക്കൂ, AK ആന്റണിയുടെ ചിത്രം വരയ്ക്കാൻ മൗനത്തിൽ ഒരു രാഷ്ട്രീയ ഒളിപ്പിച്ച മനുഷ്യൻ. AK ആന്റണി, അരക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി. സെക്കൻഡുകൾ കൊണ്ടാണ് ജിതേഷ് ഈ വര പൂർണ്ണമാക്കുന്നത്. എത്തിക്കഴിഞ്ഞു AK ആന്റണി. AK ആന്റണിയെ കൊണ്ട് ആകെ എടുക്കുന്ന ഒരു 16 വരയ്ക്കുള്ളിൽ AK ആന്റണിയുടെ, അല്ലേ, AK ആന്റണിയുടെ എത്ര സ്ട്രോക്ക് എടുത്തിട്ടുണ്ടാവും? കാച്ചി കുറുകിയ കവിത എന്ന് പറയുന്നത് നമ്മള് വൈലോപ്പള്ളി ശ്രീധരൻ മേനോന്റെ കവിതയാണ്. കാച്ചി കുറുകിയ വരയാണ് കാർട്ടൂൺ. ഒരുപാട് വര വരയ്ക്കുന്നതിൽ ഏറ്റവും മിനിമൽ ലൈൻസ് ഉപയോഗിക്കും. പ്രേക്ഷകർക്ക് വര അരങ്ങ് എന്നത് എന്താണെന്ന് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. എന്താണ് ഇയാൾ ഈ വര അടുത്തപ്പോ ഞാൻ അന്ന് ക്ലാസ്സിൽ ജയിക്കും എന്ന് ഞങ്ങളോടും ഈ ജിതേഷിനെ കണ്ട് ജിതേഷ് ജയിക്കും കേട്ടോ ജിതേഷിനോടും പറഞ്ഞിട്ടാണ് ഞാൻ കോളേജിൽ ഇറങ്ങുന്നത്. മനസ്സിലായോ? അതായത് പന്തളം NSS കോളേജിന്റെ ഒരു ചരിത്രമുണ്ട്. കലാകാരന്മാരെ അംഗീകരിക്കുന്ന ഒരു കോളേജാണ്, AVP ആണെങ്കിലും SFI ആണെങ്കിലും.
വേറൊരു കാര്യമുണ്ട്, എതിർ പ്രസ്ഥാനത്ത് നിന്നിട്ട് എന്നെ ചീത്ത വിളിക്കായിരുന്നു ഇദ്ദേഹം, അപ്രീഷിയേറ്റ് ചെയ്തു. ബാക്കി പലരും വന്നിട്ട് പറഞ്ഞപ്പോ വളരെ സ്നേഹപൂർവ്വം. പക്ഷേ ഞാൻ കാര്യം പറയണേ, കുത്തിക്കൊല്ലു എന്ന് പറഞ്ഞ ആൾക്കാരോടൊപ്പം അല്ല പിന്നീട് എൽ ഡി എഫിലേക്ക് പോയത്, ഇദ്ദേഹത്തോടൊപ്പമാണ്. അതായത് നല്ല കാര്യമുള്ള മർദ്ദനങ്ങളെക്കാൾ തന്ത്രപരമായ ബുദ്ധിശാലിയാണ്. അതുപോലെ എനിക്ക് ഏറ്റവും വരയ്ക്കാൻ എളുപ്പത്തിൽ വരയ്ക്കാൻ ഒക്കുന്ന രണ്ട് മുഖങ്ങൾ, ഒന്ന് പിന്നെ രണ്ട് പ്രധാനമന്ത്രിമാര്, ഒന്ന് ഇത് നോക്കൂ, പ്രധാനമന്ത്രിമാരിൽ എനിക്ക് ഏറ്റവും എളുപ്പത്തിൽ വരയ്ക്കാവുന്നത് പാകിസ്ഥാനിലെ ഗായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, സർവകലാശാലകളിൽ സൈക്കിളിലേക്ക് പോയ മനുഷ്യൻ, മാധ്യമങ്ങളെ ഏറ്റവും കൂടുതൽ കണ്ട മുഖ്യമന്ത്രി അല്ലേ, പ്രധാനമന്ത്രി, സാമ്പത്തിക വിദഗ്ധൻ, ആരാണ് നോക്കൂ. അതുപോലെ പ്രധാനമന്ത്രിമാരെ വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് ഇദ്ദേഹത്തിന്റെ ചിത്രവും പെട്ടെന്ന് വരയ്ക്കാൻ ഇഷ്ടമാണ്, ക്യാ ഖോയാ ക്യാ പായാ അദ്ദേഹത്തിന്റെ കവിത. രണ്ടാമത്തെ പ്രധാനമന്ത്രി മേരി ഇക്യാവൻ കവിതയെ അദ്ദേഹത്തിന്റെ ആരാണ് അങ്ങ് പാകിസ്ഥാനിലേക്ക് ബസ് റൂട്ട് കൊണ്ടുപോയി അല്ലേ, ഇന്ത്യയിൽ കരുത്തനായ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയായി, പാകിസ്ഥാന്റെ ഗസൽ ഗായകരെ. മൻമോഹൻ സിംഗിന് ശേഷം ദാ വരുന്നു അടൽ ബിഹാരി വാജ്പേയി. എട്ട് സെക്കൻഡിനുള്ളിൽ വരച്ചു മൻമോഹൻ സിംഗിനെ, പത്ത് സെക്കൻഡിനുള്ളിൽ വരച്ചു. ലൈവായിട്ട് ഞാൻ വരച്ചിട്ടുള്ള കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ ഇപ്പം വരയ്ക്കാൻ ഒക്കുന്നില്ല, മീശയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹത്തെ പെട്ടെന്ന് വരയ്ക്കാൻ എനിക്ക് ഇഷ്ടമാണ്, ലൈവായിട്ട് പല പ്രാവശ്യം മാണിസാറിനെ എനിക്ക് വരയ്ക്കാൻ ഒത്തിട്ടുണ്ട്. മാണിസാറിനെ നോക്കൂ, ഏറ്റവും കുറഞ്ഞ വേഗത്തിൽ ഏറ്റവും കൂടുതൽ കാലം കേരളം ഓർമ്മിച്ച, അല്ലെങ്കിൽ ഓർമ്മിക്കുന്ന, നിയമസഭയെ ഓർമ്മിച്ച 50 വർഷം അരനൂറ്റാണ്ട് ഉമ്മൻചാണ്ടിക്കൊപ്പം അല്ലേ, അരനൂറ്റാണ്ട് എം എൽ എ ആയ നമ്മുടെ കെ എം മാണിസാർ. കെ മാണിസാറിന്റെ ചിത്രം കാണുമ്പോൾ നമുക്കൊരു ഒരു നൊസ്റ്റാൾജി കൂടി ഉണ്ടാവും. അദ്ദേഹമൊക്കെ മോഡലായിട്ടുണ്ട്, മാത്രമല്ല ഇവർക്കൊക്കെ വളരെ ഇവരൊക്കെ അവർക്കെല്ലാം വലിയ ഇഷ്ടമുള്ള ഒരു കാര്യം. നെഹ്റുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടം, ഡോണ്ട് സ്പെയർ മീ ശങ്കർ, കാർട്ടൂണിസ്റ്റോട് എന്നെ വെറുതെ വിടരുത് എന്നും വരയ്ക്കണമെന്ന് പറഞ്ഞ മഹാനായ, അതായത് ശങ്കേഴ്സ് വീക്കിലിയിലെ 64 May 27 അദ്ദേഹം അന്തരിക്കുന്നത്. അന്തരിക്കും പോലും പുസ്തകം വായിച്ച വ്യക്തി റോബർട്ട് ഫ്രോസ്റ്റിന്റെ ബുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്, but I have promises to keep, miles to go before I sleep in the Robert Frost in the kavithayilude nokku Jawaharlal Nehru ude aga varichirikkunna oru 12-13 strokegalukku thaalayana ennalladana ഗംഭീരമായിട്ടുള്ള വരകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് വരയരങ്ങ് എന്നുള്ളത്. എത്ര രാഷ്ട്രീയക്കാർ വന്നു, നവകേരള സദസ്സിന്റെ പ്രത്യേകത കൂടിയാണ്. മുഖ്യമന്ത്രിയുടെ ചിത്രം വരയ്ക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഒരിടത്ത് നെഹ്റു, അടൽ ബിഹാരി വാജ്പേയി, കെ കരുണാകരൻ, ഇ കെ നെനാർ, എ കെ ആന്റണി, കെ എം മാണി, വി എസ് അച്യുതാനന്ദൻ, ജവഹർലാൽ നെഹ്റു. ഇനി ഒരാളെ മിസ്സായിട്ടുണ്ട്. കാര്യം കേരളം ഏറ്റവും കുറച്ചു കാലം ഭരിച്ച മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1979 നവംബർ ഡിസംബർ മാസങ്ങളിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ്. ആരാണ്? സി എച്ച് മുഹമ്മദ് കോയ. സി എച്ച് മുഹമ്മദ് കോയ വളരെ ഒരു മാസവും ശകലം ദിവസവും മാത്രമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായത്. സഹ വി പ്രസാദ് അദ്ദേഹത്തോട് ചോദിച്ചാൽ കൃത്യം ദിവസം പറയാം, 53 ദിവസവും. ഏറ്റവും സി എച്ചിന്റെ ചിത്രം വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാ കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഒരു കാർട്ടൂണിസ്റ്റിനെ പുറത്താക്കിയ വ്യക്തിയാണ്. പി കെ മന്ത്രി എന്ന് കാർട്ടൂണിസ്റ്റിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഇദ്ദേഹം. ഇദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഈ സി എച്ചിന്റെ മകൻ തന്നെ എം കെ മുനീർ കാർട്ടൂൺ വരയ്ക്കുന്ന ആളായിട്ടും അദ്ദേഹത്തിന് കാർട്ടൂൺ ഭയങ്കര ഇഷ്ടമായി. ഓഹു, ചരിത്രത്തിലെ രാഷ്ട്രീയ കൗതുകം. ഭയങ്കര രസമാണ്, സ്വന്തം മകൻ പിന്നീട്. അതാണ് മുഖ്യമന്ത്രി കൊള്ളനട. സി എച്ച് ഏറ്റവും പെർഫെക്റ്റ് ലൈനിങ് ആണ്. നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് സി എച്ച് ജനിച്ചു. ഇതൊക്കെ ഒരു പക്ഷേ മുനീർ ഇതിൽ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടാവും വാപ്പയുടെ ചിത്രം. അതുപോലെ എനിക്ക് മുനീറിന്റെ വാപ്പയുടെ ചിത്രം. സിപിഐ നേതാക്കളിൽ എനിക്ക് ഏറ്റവും വരയ്ക്കാൻ ഇഷ്ടം സഖാവ് പി പ്രസാദിനെ ഞാൻ വരയ്ക്കും, പക്ഷേ എനിക്ക് അദ്ദേഹത്തിന്റെ നേതാവായിട്ടുള്ള പന്യ സഖാവിനെ വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചാൽ ഈ മുടി നീണ്ടവര് അങ്ങനെയൊക്കെയുള്ള ആളുകളെ വരയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതെ, സംതിങ് സ്പെഷ്യൽ ആയ മനുഷ്യൻ അല്ലേ, സംതിങ് സ്പെഷ്യൽ ആയ മനുഷ്യനുണ്ട്. നമ്മൾ അസ്വാഭാവികത എന്നൊക്കെ പറയുന്നത് അസാധാരണമായ വീട് പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ വരയ്ക്കാൻ ഭയങ്കര ഫുട്ബോൾ പ്രിയനായ ഇഷ്ടമാണ് വര.
വളരെ നീട്ടിയും കുറുക്കിയും പ്രാസത്തിലൂടെ പ്രസംഗിക്കുന്ന പന്നി. നോക്കൂ പന്നിന്റെ ആ വര, ആ നോക്കൂ പെർഫെക്റ്റ് ആയി. എനിക്ക് നിത്യജീവിതത്തിലുള്ള പന്നിന്റെ മീതിനേക്കാൾ ശുദ്ധണ്ടായിരിക്കുന്നു. സാധാരണ അദ്ദേഹം ഒരു കെയർഫുൾ കെയർലെസ്നെസ് സൂക്ഷിക്കുന്ന മനുഷ്യനാണ് അല്ലെ, ശ്രദ്ധാപൂർവമായ അലസത സൂക്ഷിക്കുന്ന മനുഷ്യനാണ്. നമുക്കൊരു ലൈവ് വരയ്ക്കാനാണെങ്കിൽ പെട്ടെന്ന് വരയ്ക്കാൻ നമുക്ക് ഇദ്ദേഹത്തെ മനസ്സിലായി. അതായത് നിൽക്കുന്നത് ഇങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. ദൂരദർശനിൽ രണ്ട് നിശാഗന്ധിയുടെ താങ്കൾ ചില ദിവസം അവതാരകരും ഞാൻ എട്ട് ചില ദിവസം അന്ന് എനിക്ക് താടിയൊന്നും എനിക്കറിയാം. വരയരങ്ങിന്റെ പ്രകടനമാണ് പ്രേക്ഷകർ കാണുന്നത്. മാനവരുണ്ടെന്നാലും ലക്ഷണം ഒത്തവർ ഒന്നോ രണ്ടോ ഞങ്ങൾ കാർട്ടൂണിസ്റ്റുകൾ പറയാം. ഇങ്ങനെയുള്ള മുഖങ്ങൾ പെട്ടെന്ന് വരയ്ക്കാനൊക്കും. ഏതായാലും ഇദ്ദേഹത്തിന്റെ ഒരു ചിത്രം, ഏതായാലും ഇദ്ദേഹത്തെ ഞാൻ ആദ്യമായിട്ട് ദൂരദർശനിൽ കാണുമ്പോൾ ഈ രൂപമൊന്നും അല്ല. പക്ഷെ അന്നേ എനിക്കറിയാം സഖാവ് പി പ്രസാദ് പറഞ്ഞ പോലെ ഇദ്ദേഹം വലിയ ലെവലിൽ ചെല്ലുമെന്ന് എനിക്ക് അന്ന് തൊട്ട് എനിക്കറിയാം. കാരണം ഇദ്ദേഹത്തിന്റെ വാക് ധോരണി, ആ ഡെപ്ത് ഓഫ് നോളജ്, അതൊക്കെ ഭയങ്കര വെറൈറ്റി ആയിരുന്നു. മറ്റവതാരകളിൽ നിന്ന് വ്യത്യാസമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അന്ന് തമ്മിൽ കണ്ടില്ലെങ്കിലും രണ്ട് സമയത്ത് ഒരു പ്രധാനപ്പെട്ട ചാനലിന്റെ, ദൂരദർശന്റെ അക്കാലത്ത് അവതാരകരായിരുന്നു. തൊണ്ണൂറുകളുടെ ഒടുവിൽ അല്ലേ, സംവാദവും അതുപോലെ നിശാഗന്ധി എന്നൊക്കെ അക്കാലത്തെ പ്രോഗ്രാമുകൾ രണ്ട് ടൈമുകളിലായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ഇദ്ദേഹത്തിന്റെ കണ്ണുകളിലെ ആ കുട്ടിത്തം, ഒരിക്കലും ഒരു ഒരു കാർട്ടൂണിസ്റ്റ് ആനയെ വരയ്ക്കുമ്പോ അത് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും വ്യത്യസ്തമായിട്ടായിരിക്കും. പൈസറായിയെ വരച്ചാലും ചില ഡിസ്റ്റോർഷൻസ് ഒക്കെ വരുത്തിയായിരിക്കും വരയ്ക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ താങ്കളെ വരയ്ക്കുമ്പോഴും താങ്കളുടെ മുഖത്തെ ആ കണ്ണുകളിലെ ആ കുട്ടിത്തം ഇതൊക്കെ എടുത്തു കാണുന്ന രീതിയിൽ ഒരു കാർട്ടൂൺ ഫിഗറായിട്ടായിരിക്കും ഞങ്ങൾ വരയ്ക്കുന്നത്. താങ്കളെന്താണ് ഈ കുറ്റിത്താടി ഇപ്പം വെച്ചിട്ടുണ്ടോ? ഇവിടെ ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും വെക്കും, ഇവിടെയും വെക്കും അല്ലേ. ഓക്കെ, ഇനി പ്രസിദ്ധമായ ഇത് നോക്കൂ, എത്ര വരകളുണ്ടെന്ന് നോക്കൂ. എണ്ണിയെടുക്കാനുള്ള വരകളെ മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. ഞാൻ ഭയങ്കര വരകളുടെ കാര്യത്തിൽ വളരെ പിശുക്കനാണ്. കാര്യം ഒരുപാട് വരയിട്ട് വരയ്ക്കുന്നതിന് വലിയ അർത്ഥം ഞാൻ കാണുന്നില്ല. മിനിമലിസമാണ് എന്റെ കലയുടെ പ്രത്യേകത. അതുകൊണ്ട് മിനിമൽ ലൈൻസ് കൊണ്ട് മാക്സിമം ലൈറ്റ്നെസ് എങ്ങനെ വെക്കും എന്നുള്ളതാണ് എന്റെ പരീക്ഷണം എപ്പോഴും. നമുക്ക് എല്ലാവർക്കും ഒരു കൈയുടെ കൊടുക്കാമെന്ന് തോന്നുന്നു. എനിക്കത് ഞങ്ങളുടെ ക്യാമറയ്ക്ക് പിന്നിലും ധാരാളം ആളുകൾ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാരുണ്ട്. ജിതേഷിന്റെ വര പോലെയാണ്. താങ്കൾ ജനിച്ചത് ഏത് വർഷമാണ്? ഞാൻ ജനിച്ചത് 79. 79-ലാണ്. ഓക്കെ, ഇതാ 79 ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ. ഇത് കണ്ടുകൊണ്ട് തത്സമയമായിരുന്നു നമ്മുടെ പരിപാടി. പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞു. പത്ത് വയസ്സ് താഴെയാണ്. ഒരു പ്രത്യേകത പറഞ്ഞാൽ താങ്കൾക്ക് അറിയാമോ, അഞ്ചാം കേരള നിയമസഭ, 4 മുഖ്യമന്ത്രിമാരാണ് 5 കേരള നിയമസഭയിൽ ഉണ്ടായത്. കെ കരുണാകരൻ, അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹം ഒരു മാസം മാത്രമുള്ള മന്ത്രിസഭ ലീഡ് ചെയ്തിട്ട് രാജിവെച്ചു. അത് കഴിഞ്ഞപ്പോ എ.കെ. ആന്റണി ആദ്യമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അതുപോലെ സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായി. അതുപോലെ സിപിഐയുടെ നേതാവ് പി കെ വി മുഖ്യമന്ത്രി. PKV 79 അപ്പൊ ഇത്രയും മുഖ്യമന്ത്രിമാരെ കണ്ട കാലമാണ് 79. അതുപോലെ എന്താണ്, 77 തൊട്ട് 79 വരെ ആയിരുന്നു ജനത അടിയന്തരാവസ്ഥ കാലം. 79-ലാണ് മൊറാർജി ദേശായി മാറി. പിന്നെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന മനുഷ്യൻ, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അതിന് ശേഷം വന്ന ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 79 വയസ്സിൽ ഞാൻ വിചാരിച്ച അടിയന്തരാവസ്ഥയ്ക്ക് ജനിച്ചാണ്. 90 ലക്ഷണങ്ങളാണ്. നമ്മുടെ മുഖ്യമന്ത്രിയെ കൂടി വരച്ച് അവസാനിപ്പിക്കാവുന്നത് അല്ലെ. നവകേരള സദസ്സിന്റെ ഒരു ആ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് കൊടുക്കണം ലൈവായി. ഇത് ലൈവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ജിതേഷ്. നവകേരള സദസ്സിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം കൂടി ഈ ചിത്രങ്ങളിൽ ഉണ്ട് എന്നതാണ് ഏറെ കൗതുകകരമായ കാര്യം. എല്ലാവരും എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പൊ വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ചിത്രം വേഗവരകളിലൂടെ അദ്ദേഹത്തെ ലൈവായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ വിചാരിച്ചു അദ്ദേഹം കണക്ക് പുറത്തൊന്നും എല്ലാം പറയുമോ എന്ന്. പക്ഷെ അദ്ദേഹം വളരെ സ്നേഹത്തോടെയാണ് ഇടപെട്ടത്. അദ്ദേഹത്തിന് ആ കാർട്ടൂൺ വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പൊ അദ്ദേഹം വളരെ സൗഭാഗ്യമായും അഭിനന്ദിക്കുകയും ചെയ്തു. ഏറ്റവും കൂടുതൽ തവണ മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രിയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെ. കേരളം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ബാധിക്കുന്ന സമയത്തെല്ലാം കേരളത്തെ കരുത്തോടെ നേരിട്ട മുഖ്യമന്ത്രി എന്ന നിലയിൽ ലോകത്തിന്റെ ചരിത്രത്തിൽ, കേരളത്തിന്റെ ചരിത്രത്തിൽ അദ്ദേഹം വിലയിരുത്തപ്പെടുമെന്നാണ്. കാരണം ഇത്രത്തോളം കേരളം അപകടാവസ്ഥയിലൂടെ കടന്നുപോയ മുഹൂർത്തങ്ങളിൽ, പ്രളയം വന്നപ്പോഴും കൊറോണ വന്നപ്പോഴും നമ്മളെ കാത്തു നിർത്തി എന്നുള്ളതാണ്
കേരളത്തിലെ ഈ മുഖ്യമന്ത്രിയുടെ പ്രത്യേകതയായിട്ട് ഇനി നാളെ എന്തൊക്കെ വിമർശനം ഉണ്ടായാലും കാലമാണ് ഏറ്റവും വലിയ ജഡ്ജ്. അപ്പൊ കാലം അദ്ദേഹത്തെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്. കാരണം ഏറ്റവും അപകട അവസ്ഥയിൽ ഇദ്ദേഹത്തെ പോലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് കേരളം ഇതിനെയെല്ലാം അതിജീവിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹത്തിന്റെ ഒരു കാർട്ടൂൺ ചിത്രം ഇതാ ഇവിടെ വേഗവരകളിലൂടെ വരയ്ക്കുന്നു. ഇത് പത്തനംതിട്ട വന്നിട്ട് പത്തനംതിട്ട എന്നുള്ള സൂപ്പർ സ്റ്റാറിനെ മാത്രം വരച്ചില്ല എന്ന് ആരെങ്കിലും പരാതി പറയൂ. പത്തനംതിട്ടയുടെ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ്. 1960 മെയ് മാസം പിണറായിട്ട് കിടന്നോട്ടെ. അദ്ദേഹത്തിന്റെ ചിത്രം വായിക്കാൻ എനിക്ക് ഭയങ്കര മടി. തീർച്ചയായിട്ടും എല്ലാ മനുഷ്യരും കാലത്തിൽ ഒരു ഘട്ടം വരയും കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ പ്രഭാത യോഗത്തിൽ എനിക്ക് വായിച്ചോളൂ. പത്തനംതിട്ട ജില്ലയിൽ വന്നിട്ട് പത്തനംതിട്ട ജില്ലയുടെ സൂപ്പർ സിനിമാ രംഗത്ത് പത്തനംതിട്ട ജില്ലയിൽ ജനിച്ച 1960 മെയ് മാസം 21 പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകനായി ഇടവ മാസത്തിലെ രേവതി നക്ഷത്രത്തിൽ ജനിച്ച മലയാള സിനിമയുടെ താര രാജാവിന്റെ കൂടെ ചിത്രം വരയ്ക്കുന്നു. പത്തനംതിട്ട ഇതാ പത്തനംതിട്ട ലാലേട്ടന്റെ ദൃശ്യമാണ്. ലാലേട്ടന്റെ ദൃശ്യമാണ്, വരയരങ്ങാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജിതേഷ് നിമിഷ നേരം കൊണ്ട് ഏറ്റവും കുറഞ്ഞ വരകളിലൂടെ ഛായകൾ വരച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യനാണ് ജിതേഷ്. അങ്ങനെ വരയരങ്ങെന്ന് പറയുന്ന ഒരു ആശയം തന്നെ കൊണ്ടുവന്നു. പിന്നീട് പി സി ചോദ്യപേപ്പറിൽ വരയരങ്ങിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദ്യം. വീശയുള്ള മോഹൻലാലാണല്ലോ. വേറൊരു കാര്യം കൂടെ, ഈ മോഹൻലാലിന്റെ അച്ഛനും മുത്തച്ഛനും താമസിച്ച വീട്ടിലാണ് ഇപ്പൊ ഞാൻ താമസിക്കുന്നത്. അദ്ദേഹം പന്തളം തെക്കേക്കര വില്ലേജിലെ വില്ലേജ് ഓഫീസർ ആയിരുന്നു മുത്തച്ഛൻ. കവർത്തിയാർന്നാണെന്ന് പറയുന്നത്. അന്ന് ഇലന്തൂന്നുള്ള വാഹന സൗകര്യത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് എന്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. എന്റെ 8 അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ എല്ലാ വീട്ടിലെ എല്ലാവരും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ വന്നിട്ടുണ്ട്, അമ്മ വന്നിട്ടുണ്ട്, സഹോദരൻ പ്യാരലാൽ വന്നിട്ടുണ്ട്, മോഹൻലാൽ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വീട്ടിലെ എല്ലാവരും തന്നെ എന്റെ വീട്ടിൽ മോഹൻലാൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന്. അതെ, നിമിഷ നേരം കൊണ്ട് മോഹൻലാലിന്റെ സ്കെച്ച് ജിതേഷ് വരച്ച് പ്രേക്ഷകർക്കൊപ്പം തത്സമയമാണ് വരച്ചിരിക്കുന്നത്. തലമുടി നരസിംഹത്തിലെ മോഹൻലാൽ, കിരീടത്തിലെ മോഹൻലാൽ, സദയത്തിലെ മോഹൻലാൽ അല്ലേ, നമ്മളെ വിസ്മയിപ്പിച്ച തന്മാത്രയിലെ മോഹൻലാൽ, കിരീടത്തിലെ മോഹൻലാൽ പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കുകയാണ്. നേരെ എന്ത് സിനിമ റിലീസ് ചെയ്യാൻ മോഹൻലാലിനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അങ്ങനെ പത്തനംതിട്ട ജില്ല എന്ന് ഓർക്കുമ്പോൾ കെ കെ നായർ സാറ് ഞാൻ വരയ്ക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്നു. അതുപോലെ പത്തനംതിട്ട ജില്ല വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് നിയമസഭയിൽ സബ്മിഷൻ ഉന്നയിച്ചത് പക്ഷേ കെ കെ നായർ സാറല്ല, അതാരാന്ന് ഇവിടെ നിൽക്കുന്ന പലർക്കും അറിയില്ല. അത് പി എസ് പി എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു, അതിന്റെ എം എൽ എ ആയിരുന്ന ഇദ്ദേഹം പറയും. ചിറ്റൂർ ഹരിചന്ദ്രൻ നായരാണ് കേരള നിയമസഭയിൽ ആദ്യമായി കൊന്നി. അന്ന് പത്തനംതിട്ട എം എൽ എ ആണ് ആദ്യമായി പത്തനംതിട്ട ജില്ല വേണമെന്ന്. അത് എല്ലാ പത്രങ്ങളിലും അക്കാലത്തെ ഞാൻ റെഫർ ചെയ്ത് നോക്കി. ആദ്യമായി അത് സബ്മിഷൻ ഉന്നയിച്ചത് ചിറ്റൂർ ഹരിചന്ദ്രൻ. പക്ഷെ അദ്ദേഹം 1963 അന്തരിച്ചു. അപ്പൊ പത്തനംതിട്ടയിലെ പ്രേക്ഷകർക്ക് വേണ്ടിയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയും ഹൃദയം തൊട്ട നന്ദി. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഈ പ്രഭാതത്തെ നിങ്ങൾ അവിസ്മരണീയമാക്കി. ഒരുപാട് സന്തോഷം. വരെയുള്ള മനുഷ്യരെ പ്രോത്സാഹിപ്പിച്ചു. സന്തോഷം. സാധാരണ ഇത്രയും തിരക്കിനിടയിലും സാറിന് ജവഹർലാൽ നെഹ്റു എം എസ് സുബ്ബലക്ഷ്മിയുടെ സംഗീത സായാഹ്നം അവിടെ ഹെഡ് മാസ്റ്റർ പണി പിടിച്ചിരുന്നു. കലയെ ആസ്വദിക്കുന്ന മന്ത്രിമാര് വേണം. അവരെ ഇനി മന്ത്രിമാര് പറയുന്ന സമയം ഞാൻ വിദേശങ്ങളിൽ ഇപ്പൊ ഓസ്ട്രേലിയ പോലെ രാജ്യങ്ങളിൽ പോകുമ്പോ അവിടെ ഉള്ള മന്ത്രിമാര് ഒരു പ്രത്യേക കലാരൂപം കണ്ടാൽ ശരി അവിടെ ഇരുന്ന് കാണും. ഓക്കെ, അവര് പുതിയ കാര്യം അറിയാൻ തരും. അതുപോലൊരു ക്യൂരിയോസിറ്റി ആണ് നമ്മുടെ കൃഷിമന്ത്രിക്കുള്ള. ഇത്രയും സമയം, ഇത്രയും സമയം ഇത് കാണാനായിട്ട് ഇവിടെ നിന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു മിനിസ്റ്റർ. അറിയിച്ചാലും മതിയാവില്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. അതോടുള്ള കരുതലാണ് സംസ്കാരം. സംസ്കാരം അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കൾച്ചറാണ്. അഗ്രികൾച്ചർ, കൾച്ചർ ഈസ് ദി കൺസേൺ ഫോർ അതേഴ്സ്. താങ്ക് യു. കരുതലുള്ള കൃഷിമന്ത്രിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ